See, marriage is not. നോക്കു, വിവാഹം എന്നത് നിങ്ങൾ തലയിൽ ചുമന്ന് നടക്കേണ്ട ഒരു ചരക്കല്ല. എന്നാൽ പലരും അത് തലയിൽ ചുമന്നാണ് നടക്കുന്നത്. അതൊരു ക്രമീകരണം മാത്രമാണ്. അതിലൂടെ നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്ന രീതിക്ക് സാമൂഹികമായി നിങ്ങൾക്ക് കുറച്ച് അംഗീകാരമുണ്ടാക്കുന്നു. ഒരു മനുഷ്യന് ആവശ്യങ്ങളുണ്ട്, ശാരീരികവും മാനസികവും വൈകാരികവും സാമ്പത്തികം സാമൂഹികമെന്നൊക്കെ പലതരത്തിലുള്ള ആവശ്യങ്ങളുണ്ട്. ഈ കാര്യങ്ങൾ മാന്യമായി നിറവേറ്റപ്പെടുന്നതിനായി നമ്മൾ വിവാഹം എന്നൊരു കാര്യം കൊണ്ടുവന്നു. അതിനാൽ ഈ ആവശ്യങ്ങൾ ഒരു ചട്ടക്കൂടിനുള്ളിൽ നിറവേറ്റപ്പെടുന്നു. നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിയന്ത്രണാതീതമാവുകയും സമൂഹത്തിലെല്ലാത്തിനെയും ശല്യപ്പെടുത്തുകയും ചെയ്യുന്നില്ല. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചട്ടക്കൂട്, അതുവഴി അത് യുക്തിസഹജമായ രീതിയിൽ നടത്തുകയും ചെയ്യാം. വിവാഹങ്ങൾ സ്വർഗത്തിൽ വെച്ച് നടക്കുന്നു. ആരോ പറഞ്ഞതുകൊണ്ട് നിങ്ങളിതിനെ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. അവിവാഹിതർ മാത്രമേ അങ്ങനെ ചിന്തിക്കുകയുള്ളൂ. അതിനാൽ ഇത് രണ്ടാളുകൾ മാത്രമാണ്, ശരിയല്ലേ? ഇവിടെ ആത്മീയ പ്രക്രിയ എന്നത് ഉള്ളിലേക്ക് തിരിയുന്നതിനെക്കുറിച്ചാണ്. മറ്റാരെങ്കിലും കൊണ്ട് എനിക്ക് ഉള്ളിലേക്ക് പോകാൻ പറ്റുമോ? നിങ്ങളുടെ ജീവിതത്തിൻ്റെ ചില വശങ്ങൾ നിറവേറ്റുന്നതിനുള്ള ഒരു ക്രമീകരണമാണ് വിവാഹം. ജീവിതം വെറുതെ സങ്കീർണമാക്കരുത്. ഇങ്ങനെ ചിന്തിച്ച് നമുക്ക് ആത്മീയ പാതയിൽ ഒരുമിച്ച് നടക്കാം എന്ന്. കാരണം ആത്മീയ പാത എന്നത് നിങ്ങൾക്കൊരുമിച്ച് നടന്ന് കയറാനായി വെള്ളിയാങ്കരിയിലേക്കുള്ള പാതയല്ല. നിങ്ങൾക്കൊരുമിച്ച് നടന്ന് കയറാനായി നിങ്ങൾ വെള്ളിയാങ്കരി മലനിരകളിലേക്ക് പോയാലും കൈകോർത്ത് പിടിച്ച് നടക്കരുത്. അതൊരു ഇടുങ്ങിയ പാതയാണ്. കാട്ടിലൂടെ നടക്കാനുള്ള ശരിയായ ഒരു രീതിയല്ല അത്. നിങ്ങൾക്ക് പാർക്കിലൂടെ കൈ കോർത്ത് പിടിച്ച് നടക്കാം. കൈ കോർത്ത് പിടിച്ചുകൊണ്ട് ഷോപ്പിങ്ങിനും പോകാം. സിനിമ കാണാനിരിക്കുമ്പോഴും കൈ കോർത്ത് പിടിച്ചിരിക്കാം. എന്നാൽ ഉള്ളിലേക്ക് തിരിയാൻ നിങ്ങൾക്ക് കൈ കോർത്ത് പിടിച്ചുകൊണ്ട് കഴിയില്ല. അതിനർത്ഥം വിവാഹിതനായ ഒരാൾക്ക് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്, നമ്മൾ ഇത് പരിശോധിക്കാം. വിവാഹിതനായ ഒരാൾ എന്നാൽ ജീവിതത്തിൽ അവരുടെ ആവശ്യങ്ങൾക്കായി ഒരു ഔദ്യോഗിക ക്രമീകരണം ചെയ്ത ആളെന്നാണ്. ഒരു ഔദ്യോഗിക ക്രമീകരണം ഒരു മനുഷ്യൻ്റെ ലളിതമായ ആവശ്യങ്ങൾക്ക്, ജീവശാസ്ത്രപരവും സാമൂഹികവും മാനസികവുമായ നിരവധി ആവശ്യങ്ങൾക്കായി. അതിനാൽ നിങ്ങളുടെ ഈ ക്രമീകരണങ്ങൾ അവ വളരെ ഭംഗിയായി നിർവഹിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഉള്ളിലേക്ക് തിരിയാൻ സമയവും ഇടവും ഉണ്ടാകും. നിങ്ങൾ ഈ ക്രമീകരണങ്ങളിൽ അമിതമായി ശ്രദ്ധിച്ചാൽ അപ്പോൾ ഉള്ളിലേക്ക് തിരിയുക എന്നത് അസാധ്യമാവും. നിങ്ങൾ ഒറ്റയ്ക്കുള്ളപ്പോൾ അത് ചെയ്യും എന്നല്ല. നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ എപ്പോഴും പുറത്തേക്കല്ലേ നോക്കുന്നേ? ജീവിതം മുഴുവനും നിങ്ങൾ പുറത്തേക്ക് ആരെയോ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതും സഹായിക്കില്ല. നിങ്ങളിങ്ങനെ കരുതുന്നുവെങ്കിൽ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും വിവാഹമെന്ന കാര്യത്തിലൂടെ നിങ്ങൾക്ക് നന്നായി കൈകാര്യം ചെയ്യാമെന്ന്. കുഴപ്പമില്ല, പക്ഷേ അതിനെ സ്വർഗത്തിലേക്ക് ഉയർത്താൻ ശ്രമിക്കരുത്. ഇത് സ്വർഗത്തിൽ സംഭവിക്കില്ല, എന്നെ വിശ്വസിക്കൂ. സ്വർഗം ഇത്രയധികം തെറ്റുകൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ പല കാര്യങ്ങളും വളരെ ഗൗരവമായി പുനർവിചിന്തനം ചെയ്യേണ്ടി വരും. അതിനാൽ തീർച്ചയായും ഇന്ത്യയിൽ നമ്മളതിൽ സ്വർഗത്തിനെ കുറ്റപ്പെടുത്തുകയില്ല. നമ്മൾ നമ്മുടേതായ കണക്ക് കൂട്ടലുകൾ നടത്തും. നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും എല്ലാം ക്രമീകരണങ്ങൾ പരിഗണിച്ച് നമ്മൾ ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും പൊരുത്തം നോക്കുന്നു. നക്ഷത്രങ്ങളെ പൊരുത്തപ്പെടുത്തുന്നത് വളരെ എളുപ്പമാണ്, കാരണം അവർ വഴക്കിന് വരില്ല. എന്നാൽ ഈ രണ്ടു പേരെ പൊരുത്തപ്പെടുത്താൻ അത് മറ്റാർക്കും സാധിച്ചിട്ടില്ല. ആ രണ്ടു പേരൊഴികെ അവർ വിവേകമുള്ളവരാണെങ്കിൽ അവർക്കത് കൈകാര്യം ചെയ്യാൻ കഴിയും. മറ്റാർക്കും ഇവരെ യോജിപ്പിക്കാൻ കഴിയില്ല.
പുരോഹിതന്മാർ ശ്രമിച്ചു, ദൈവങ്ങൾ ശ്രമിച്ചു, പ്രേതങ്ങളും ഭൂതങ്ങളും ശ്രമിച്ചു, എന്നിട്ടും ബലിക്കുന്നില്ല, ബലിക്കുന്നില്ല, ബലിക്കുന്നില്ല. വിവേകമുള്ള രണ്ടുപേർക്ക് അവർക്ക് സാധിക്കും. ഈ ക്രമീകരണത്തിന്റെ പരിമിതികളും ക്രമീകരണത്തിന്റെ സാധ്യതകളും രണ്ടുപേരും മനസ്സിലാക്കിയാൽ അവർക്കിത് വിവേകത്തോടെ കൊണ്ടുപോകാൻ കഴിയും. അതിനെ സ്വർഗത്തിലേക്ക് ഉയർത്താൻ ശ്രമിച്ചാൽ അത് തീർച്ചയായും തകരുന്നത് നിങ്ങൾ കാണേണ്ടി വരും. അതിനാൽ നിങ്ങളുടെ ആത്മീയ പ്രക്രിയയുമായി നിങ്ങളുടെ വിവാഹത്തിന് ഒരു ബന്ധവുമില്ല. കാരണം ആത്മീയ പ്രക്രിയ ഒരു ആന്തരിക യാത്രയാണ്. എന്നാൽ ഇതിൻ്റെ ഒരു മാനം ഇതാണ്: ഒറ്റയ്ക്ക് നടക്കുമ്പോൾ ആളുകൾ പതറുന്നു. യഥാർത്ഥത്തിൽ ഈ ചോദ്യം ഗൗതമ ബുദ്ധനോട് ചോദിക്കുകയുണ്ടായി. ഒറ്റയ്ക്ക് നടക്കുന്നതാണോ അതോ ഒരു തുണയോടൊപ്പം നടക്കുന്നതാണോ നല്ലത്? ബുദ്ധൻ നോക്കിയിട്ട് പറഞ്ഞു, ഒരു വിഡ്ഢിക്കൊപ്പം നടക്കുന്നതിനേക്കാൾ ഒറ്റയ്ക്ക് നടക്കുന്നതാണ് നല്ലത്. കാരണം ഗൗതമ ബുദ്ധനാണ്, ഞാനല്ല. ഒരു വിഡ്ഢി മാത്രമേ നിങ്ങളെ വിവാഹം കഴിക്കൂന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. അദ്ദേഹമാണ്, ഞാനല്ല.